ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സേവ്യാ സംഘമായി നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് ദൈവവചനത്തിൽ നിന്ന് പഠിപ്പാൻ തക്കവണ്ണം ദൈവം നൽകിയിരിക്കുന്ന ഈ സാവകാശത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ നാളുകളിലൊക്കെ തന്നെ വേദപുസ്തകത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ സ്ത്രീ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട വേദഭാഗങ്ങളൊക്കെ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളൊക്കെയാകുന്നു വരും. ഇപ്രകാരം ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന പുസ്തകം റൂത്തിന്റെ പുസ്തകമാണ്, ദ ബുക്ക് ഓഫ് റൂത്ത്. ഇന്നത്തെ പഠനം, ഇന്നത്തെ ധ്യാനം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രത്യേക പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്വ പിതാവേ, അവിടുന്ന് തരുന്ന എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കായി, നിന്റെ കരുണകൾക്കായി നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ്, നിന്റെ വചനം അത് ശരിയായി ധ്യാനിപ്പാൻ തക്കോണം ആവശ്യമായ ദൈവകൃപ അവിടെ ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ തക്കോണം അടിയങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ. നിന്റെ വചനം മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും ഞങ്ങൾക്ക് മുന്നിലുള്ള നല്ല മാതൃകകളെ പിൻപറ്റുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും നിന്റെ കൃപയിൽ ഞങ്ങളെ എല്ലാവരെയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് യേശു മെസ്സിയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. രൂത്തിന്റെ പുസ്തകം അത് തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ഞാനിന്ന് ഒരു ക്യാരക്ടർ സ്റ്റഡി അല്ല വാസ്തവത്തിൽ ആഗ്രഹിക്കുന്ന, മറിച്ച് ഒരു ബൈബിൾ സ്റ്റഡിയാണ്. അതുകൊണ്ട് രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം ഇന്നത്തെ ഒരു ധ്യാന വിഷയമായി അല്ലെങ്കിൽ ഒരു പഠന വിഷയമായി എടുത്ത് ആ ഭാഗത്തിൽ നിന്ന് അല്പനേരം പഠിക്കാം, മനസ്സിലാക്കാം എന്നത്രേ ഞാൻ ആഗ്രഹിക്കുന്നു. ഏത് പുസ്തകം പഠിക്കുമ്പോഴും നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഇത് ആരെഴുതിയെന്നും എന്നെഴുതിയെന്നും ഏത് സാഹചര്യത്തിൽ എഴുതി എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയൊക്കെ ചെയ്യുന്നു. രൂത്തിന്റെ പുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ ചില സാഹചര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. രൂത്തിന്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വളരെയേറെ കാര്യങ്ങൾ ഒരുമിച്ച് പറയുന്നത് നമ്മൾ കാണുന്നു. 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമം ഉണ്ടായി. യഹൂദയിലെ ബേത്ലഹേമിൽ ഉള്ള ഒരാൾ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. വളരെയേറെ കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഗ്രന്ഥകർത്താവ്, ഇത് എഴുതിയ വ്യക്തി വളരെയേറെ കാര്യങ്ങൾ ഈ ഒരു വാക്യത്തിൽ തന്നെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് ആരെഴുതി എന്നതിനെ സംബന്ധിച്ച് വലിയ തർക്കമുണ്ട്. ഇത് പഴയ നിയമ കാലഘട്ടത്തിലെയൊക്കെ ശമുവേൽ പ്രവാചകൻ എഴുതി എന്ന് ചിന്തിച്ചിരുന്നതായ യഹൂദന്മാരുണ്ട്. എന്നാൽ ഇത് ശമുവേൽ പ്രവാചകൻ എഴുതിയ ഒരു പുസ്തകമല്ല എന്ന് വേദപുസ്തക പണ്ഡിതന്മാരെല്ലാവരും മിക്കവാറും എല്ലാവരും തന്നെ ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. ഇത് എഴുതപ്പെട്ട കാലഘട്ടം എന്തായാലും ഇതൊരു രാജഭരണകാലത്ത് എഴുതപ്പെട്ട പുസ്തകമായിട്ട് തന്നെയാണ് ഇതിനെ കരുതുന്നത്. എന്നാൽ ഇതിന്റെ പറയുന്ന ഒരു കാലഘട്ടം ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് എന്ന് പറയുമ്പോൾ ഇതിന്റെ തൊട്ട് പുറകിലുള്ള ന്യായാധിപന്മാരുടെ പുസ്തകവുമായി ഇതിനുള്ള ഒരു കണക്ഷനെ കൂടെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിന് ശേഷം രൂത്തിന്റെ പുസ്തകം വരുന്നതിനുള്ള കാരണവും ഇവിടെ തന്നെ പറയുന്നു, ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത്. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകവും രൂത്തിന്റെ പുസ്തകവും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ന്യായാധിപന്മാർ ജനത്തിന്
ന്യായപാലനം നടത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു ജനതയാണ് അവിടെ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു ജനതയെ അവരെ മടക്കിക്കൊണ്ടുവരുവാൻ ന്യായാധിപന്മാരുടെ ശ്രമങ്ങൾ, എന്നാൽ അതിൽ കൂടുതലും നാം കാണുന്നത് രക്തച്ചൊരിച്ചിലുകളാണ്. അനേക ആളുകളുടെ കൊലപാതകം, അനേക ആളുകൾ മരിച്ചു വീഴുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ഭാഷയിൽ പറയുമെങ്കിൽ വളരെയേറെ വയലൻസ് ഉള്ള ഒരു പുസ്തകമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. അനേക ആളുകൾ കൊലപ്പെടുകയും അനേക ആളുകൾ വളരെയേറെ ഒരു കഷ്ടതയിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന അനുഭവങ്ങളെ കുറിച്ചൊക്കെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുന്നു. അവിടെ ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ച് ഓരോ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു സാഹചര്യത്തെ കുറിച്ച് പറയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി ആ ഒരു കാലഘട്ടത്തെ കുറിച്ചുള്ള ഒരു ഐഡിയ ഏകദേശം നമുക്ക് കിട്ടുന്നുണ്ട്. 17-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു. അപ്പോൾ ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നതായ ഒരു കാലഘട്ടമാണ്. അതിന്റെ അർത്ഥം ജനം അധാർമികമായി ജീവിച്ച ഒരു കാലഘട്ടം, ദൈവത്തെ മറന്ന് ആളുകൾ ജീവിച്ചിരുന്നതായ ഒരു കാലഘട്ടമാണ്. അവിടെ ജനം ശിക്ഷാവിധി അനുഭവിക്കുകയും വളരെയേറെ പ്രയാസങ്ങളിലൂടെ സങ്കടകരമായ അനുഭവങ്ങളിലൂടെ ജനം പോവുകയും തലി ശത്രുക്കളെ ഒക്കെ നേരിടുന്നതിന് ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുകയും ജനത്തിന് ന്യായപാലനം നടത്തുന്നതിനായി ഈ ന്യായാധിപന്മാരെ ദൈവം ഒരുക്കുകയും ചെയ്യുന്നതൊക്കെയാണ് അവിടെ കാണുന്നത്. എന്നാൽ ഈ വയലൻസ് എല്ലാം ചിത്രീകരിക്കുന്ന ന്യായാധിപന്മാരുടെ പുസ്തകത്തിന് ശേഷം രൂത്തിന്റെ പുസ്തകം വരുമ്പോൾ ഇവിടെ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷത്തെയാണ് പൊതുവായി ഈ പുസ്തകം സൂചിപ്പിക്കുന്നത്. വളരെയേറെ തീം എടുക്കുമ്പോൾ തന്നെ വളരെയേറെ വ്യത്യാസമാണ്. രൂത്തിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഒരു ഫാമിലി സ്റ്റോറി പറയുന്ന, കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു സ്നേഹത്തിന്റെ സന്ദേശമൊക്കെ നൽകുന്ന ഒരു പുസ്തകമായാണ് രൂത്തിന്റെ പുസ്തകത്തെ കൂടുതലായി നാം മനസ്സിലാക്കുന്നത്. ഒരു വശത്ത് രാജന്മാരുടെ പുസ്തകത്തിൽ ആയുധം എടുക്കുന്നെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ ഒരു സ്നേഹത്തിന്റെ ഭാഷ പല വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. കുടുംബത്തിന്റെ അന്തരീക്ഷം നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് ഒരു സിനിമ കഥകളായിട്ട് നമ്മൾ കണ്ടെങ്കിൽ ഒരു കഥയിൽ പറയുന്നത് വയലൻസ് ആണ്, വയലൻസ് ഉള്ള ഒരു ഒരു മൂവി സ്റ്റോറി ആയിട്ട് ഒരു പിക്ചർ നമ്മൾ കാണുമ്പോൾ ഇപ്പുറത്തൊരു ഫാമിലി മൂവിയാണ്, അല്ലെങ്കിൽ ഒരു ഒരു ഡ്രാമയാണ്, ഫാമിലി ഡ്രാമ നമ്മൾ കാണുന്ന ഒരു രണ്ടാമത്തെ പുസ്തകമായി രൂത്തിന്റെ പുസ്തകത്തെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമം ഉണ്ടായി. അപ്പോൾ ആ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ക്ഷാമത്തിന്റെ ഒരു അന്തരീക്ഷമാണ്. ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന കാലഘട്ടത്തിൽ ദേശത്ത് ഒരു ക്ഷാമമുണ്ടായി. അപ്പോൾ എവിടെയാണ് ഈ ക്ഷാമം ഉണ്ടാകുന്നത്, എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് തുടർന്ന് കാണുന്നുണ്ട്. യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരാൾ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. അപ്പോൾ ഒരാൾ ബേത്ലഹേമിൽ നിന്ന്, ഇവിടെയുള്ള ബേത്ലഹേമാണ് യഹൂദയിൽ ഉള്ള ബേത്ലഹേം, അങ്ങനെ ആ ബേത്ലഹേമിനെ യഹൂദയിലുള്ള ബേത്ലഹേം എന്ന് പറയുന്നതിനുള്ള കാരണം ബേത്ലഹേം എന്ന് പേരുള്ള ഒരു സ്ഥലം മാത്രമല്ല ഉണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളും ബേത്ലഹേം എന്ന് പേരുള്ള പല സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ യഹൂദയിലെ ബേത്ലഹേം എന്ന് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഈ ബേത്ലഹേമിൽ തന്നെയാണ് യേശു കർത്താവ് ജനിക്കുകയും ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. യഹൂദയിലെ ബേത്ലഹേമിലാണ്. ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം ഒരു പക്ഷെങ്കിൽ നമുക്ക് അറിയാവുന്നതാണ്. ബേത്ലഹേം എന്ന പദം അത് രണ്ടായിട്ട് നമ്മൾ പിരിച്ച് എഴുതുകയാണെങ്കിൽ ബേത്ത് ലഹേം രണ്ട് വാക്കുകളാണ്. ബേത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഹൗസ് എന്നാണ്. ലഹേം എന്ന് പറഞ്ഞാല് ബ്രെഡ്, അപ്പം. ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം
അപ്പത്തിന്റെ വീട് എന്നാണ്, ഹൗസ് ഓഫ് ബ്രെഡ്, അതാണ് ബെത് ലഹേം എന്നുള്ള വാക്കിന്റെ അർത്ഥം. നീ എപ്പോഴെങ്കിലും ബെത് എന്നുള്ളൊരു പദം കേൾക്കുമ്പോൾ ഓർത്തോണം അതിന്റെ അർത്ഥം ഹൗസ് എന്നാണ്. അപ്പോൾ ഇത് അപ്പത്തിന്റെ വീടാണ്. എവിടെയാണ് ക്ഷാമം ഉണ്ടായത്? അപ്പത്തിന്റെ വീട്ടിൽ ക്ഷാമം ഉണ്ടായി. അപ്പോൾ ബെത് ലഹേമിലാണ് ക്ഷാമം ഉണ്ടാകുന്നത്. ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് വളരെ ഒരു 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 വിരോധാഭാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പത്തിന്റെ വീടെന്നാണ് പേര്, എന്നാൽ അവിടെ ക്ഷാമം ഉണ്ടാകുന്നതായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കാം. അതുകൊണ്ട് പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയായിട്ടാണ് ഈ ഗ്രന്ഥകർത്താവ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഇത് ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പത്തിന്റെ വീട്ടിൽ ക്ഷാമമുണ്ടാകുന്ന അനുഭവങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഏറ്റവും ധനാഢ്യനായ ഒരു വ്യക്തി ഒരു പക്ഷെങ്കിൽ വളരെ പെട്ടെന്ന് പാപ്പരായി പോകുന്ന സംഭവങ്ങളൊക്കെ ഒരു പക്ഷെങ്കിൽ നമ്മൾ കണ്ടേക്കാം. ഒരു കുഴപ്പവും ഇല്ലാതിരുന്നായ ഒരു ലോകം വളരെ പെട്ടെന്നാണ് കൊറോണ വൈറസിന്റെ പിടിയില്ലായി നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലേക്ക് കൂപ്പുകുത്തുന്നത് നമ്മൾ നമ്മുടെ കണ്ണാലെ കണ്ടതാണ്. അതുകൊണ്ട് അപ്പത്തിന്റെ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടാകുകയും അവിടെ ഒരാൾ രണ്ട് പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പോവുകയും ചെയ്തു എന്ന് വായിക്കും. അപ്പോൾ അപ്പത്തിന്റെ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ എപ്പോഴാണ് ഒരു ദേശത്ത് ക്ഷാമം ഉണ്ടാകുന്നത്? പ്രത്യേകിച്ച് പഴയ നിയമമൊക്കെ പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, എപ്പോഴാണ് ജനം ദുരിതത്തിലാകുന്നത്? ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകലുമ്പോൾ ദൈവം അവരെ ശിക്ഷിക്കും എന്ന് പഴയ നിയമത്തിൽ നമ്മൾ പലയിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ജനം അവരുടെ ശിക്ഷകളെയെല്ലാം മനസ്സിലാക്കുന്ന അപ്രകാരമാണ്. ഞങ്ങൾ ദൈവത്തോട് പാപം ചെയ്തു, ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു, അതിനുള്ള ശിക്ഷ ദൈവം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അപ്പത്തിന്റെ വീട്ടിൽ ഒരു ക്ഷാമം ഉണ്ടാകുമ്പോൾ അവിടെ ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായി എന്ന് നാം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ഒരു ശിക്ഷാവിധിയായി, അത് പിന്നീടുള്ള ഭാഗത്തും അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ഒരു ശിക്ഷാവിധിയായി ആ ഒരു അനുഭവത്തെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ഒരു ശിക്ഷാവിധി ഉണ്ടായപ്പോൾ ഒരു മനുഷ്യൻ തന്റെ കുടുംബാംഗങ്ങളുമായി മോവാബ് ദേശത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ശിക്ഷാവിധി ഉണ്ടാകുമ്പോൾ ജനം സ്വാഭാവികമായി എന്താണ് ചെയ്യേണ്ടത്? വേദവസ്തുവം ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിന്റെ ശിക്ഷാവിധി ഉണ്ടാകുന്ന സമയത്ത് ജനം ചെയ്യേണ്ടത് അവർ റിപ്പൻറ് ചെയ്യുക ചെയ്യേണ്ടത്. അവർക്കൊരു പശ്ചാത്താപം ഉണ്ടാകുകയാണ്, മാനസാന്തരം ഉണ്ടാകുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഏതൊരു പ്രയാസം ഉണ്ടാകുമ്പോഴും സാധാരണ നമ്മൾ പറയാറുണ്ട് രണ്ട് ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്, ടു ഫ്ലൈറ്റ് ഓർ ടു ഫൈറ്റ്. ഒന്നുകിൽ ഓടിപ്പോവുക അല്ലെങ്കിൽ അതിനോട് എതിർത്ത് നിൽക്കുക. ഇവിടെ ഒരു മനുഷ്യൻ അവൻ പോയിരിക്കുന്നത് എവിടെയാണ് പോയിരിക്കുന്നത്? ബെത് ലഹേമിൽ നിന്ന് അവൻ പോയിരിക്കുന്നത് മോവാബ് ദേശത്തേക്കാണ്. അപ്പോൾ പഴയ നിയമം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഇസ്രായേലരുമായി എപ്പോഴും ശത്രുത വെച്ച് പുലർത്തിയിരുന്നതായ ഒരു ദേശമാണ് മോവാബ് ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ ഒരു കാരണമായി നമ്മൾ പറഞ്ഞു, ഈ മോവാബ്യർ ആരാണ് എന്ന് അറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 19:30 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നു വായിക്കുന്നുണ്ട്. ഇത് അവിടെ ലോത്തിന്റെ രണ്ട് പെൺമക്കളെ കുറിച്ചാണ് പറയുന്നത്. ലോത്തും രണ്ട് പെൺമക്കളും. അപ്പോൾ ലോത്തിൽ പെൺമക്കൾക്ക് ഉണ്ടായ രണ്ട് പെൺമക്കൾക്കും ഉണ്ടായ മക്കളുടെ കാര്യമാണ് പറയുന്നത്. ഒരു കൂട്ടരെന്ന് പറഞ്ഞാൽ മൂത്ത മകളുടെ മക്കളാണ് മോവാബ്യർ, മോവാബേഴ്സ്. രണ്ടാമത്തെ മകളുടെ മക്കളാണ് അമോരിയർ, അമോനൈസ്. അപ്പോൾ ലോത്തിന് തന്റെ മക്കളിൽ ഉണ്ടായ ഒരു വംശം, അതാണ് മോവാബ്യർ, അമോനിയർ. അപ്പൊ ഈ രണ്ട് ജനത ആ രീതിയിലായിരുന്നു ഇസ്രായേലിയർ കണ്ടിരുന്നത് എന്നതുകൊണ്ട് ഒരു കാരണവശാലും അവരുമായി യാതൊരുവിധമായ സംബന്ധവും യാതൊരുവിധമായ ബന്ധവും പാടില്ല എന്ന് കരുതിയിരുന്നതായ ഒരു സാഹചര്യത്തിലാണ് ഒരു മനുഷ്യൻ ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ അവൻ അവിടെ നിൽക്കാതെ
ഈ മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കുന്നതിനായി പോകുന്നു. തുടർന്നുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവന് എലിമലേക്ക് എന്നും ഭാര്യയ്ക്ക് നവോമി എന്നും രണ്ട് പുത്രന്മാർക്ക് മഹ്ലോൻ എന്നും കില്യോൻ എന്നും പേർ. അവർ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യർ ആയിരുന്നു. അവർ മോവാബ് ദേശത്ത് ചെന്ന് അവിടെ താമസിച്ചു. എന്നാൽ നവോമിയുടെ ഭർത്താവായ എലിമലേക്ക് മരിച്ചു. അവളും രണ്ട് പുത്രന്മാരും ശേഷിച്ചു. അവർ മോവാബിയ സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേർ. അവർ ഏകദേശം 10 സംവത്സരം അവിടെ പാർത്തു. പിന്നെ മഹ്ലോനും കില്യോനും ഇരുവരും മരിച്ചു. അങ്ങനെ രണ്ട് പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു. ഇവിടെ ഒരു കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്. ആ കുടുംബത്തിൽ എലിമലേക്ക് എന്ന ഭർത്താവ്, നവോമി എന്ന ഭാര്യ, അവർക്ക് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു, മഹ്ലോനും കില്യോനും. ഇവരെ മോവാബിൽ ചെന്നു. മോവാബിൽ രണ്ട് സ്ത്രീകളെ ഈ മക്കൾ വിവാഹം കഴിച്ചു. അവിടെ ഏകദേശം 10 വർഷം ഈ ഇവര് ഭാര്യമാരോടൊപ്പം താമസിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ മഹ്ലോനും കില്യോനും എലിമലേക്കും എല്ലാവരും മരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത്. എലിമലേക്ക് എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് അതും രണ്ട് വാക്കുകൾ ചേർന്നുള്ളതാണ്, നമുക്ക് അറിയാവുന്ന വാക്കാണ്. ഒന്നാമത്തേത് എലി എന്നുള്ള വാക്ക് നമുക്ക് പരിചയമുള്ള വാക്കാണ്. യേശു കർത്താവിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ഏലി ഏലി ലമ്മ ശബക്താനി. നമ്മൾ എല്ലാ വർഷവും കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നതാണല്ലോ. എലി എന്ന് വെച്ചാൽ ദൈവം എന്നുള്ള അർത്ഥമാണ്, ദൈവമേ ആണെന്നാണ് യേശു കർത്താവ് വിളിക്കുന്നത്. എലി എന്ന് വെച്ചാൽ ദൈവം, ദൈവത്തെ വിളിക്കുന്നതാണ്. എന്റെ ദൈവമെന്നോ ദൈവം എന്നോ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. മലേക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം കിങ് എന്നുള്ളതാണ്. അത് ഹീബ്രു ഭാഷയിലാണ്. സുറിയാനിയിലേക്ക് വരുമ്പോൾ മൽക്കോ എന്നാണ് പറയുന്നത് മലേക്കിന്. എനിക്ക് തോന്നുന്നു അറബിയിലും ചിലപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വാക്കായിരിക്കാം. സെമറ്റിക് ലാംഗ്വേജസ് ആയതുകൊണ്ട് എനിക്ക് അറബിയിലെ വാക്ക് കൃത്യമായി അറിയില്ല. എലിമലേക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഗോഡ് ഈസ് മൈ കിങ് എന്നുള്ളതാണ്. ദൈവം രാജാവാകുന്നു എന്നുള്ളതാണ് എലിമലേക്ക് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ എലിമലേക്ക് ആ ഒരു പേരില് ദൈവം രാജാവാകുന്നു എന്ന് പറയുന്നെങ്കിൽ തന്നെയും എലിമലേക്ക് അവിടെ നിന്ന് ഓടിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വേദപുസ്തകത്തിൽ ഓരോ പേരിനും അതിൻ്റെതായ അർത്ഥങ്ങൾ ഉണ്ട്. നമ്മൾ ഇന്ന് പേരിടുമ്പോൾ സാധാരണ നമ്മളെ പേരും ആളുമായിട്ടൊന്നും അങ്ങനെ ബന്ധം കാണില്ല. എന്നാൽ ദൈവം ഒരു പേരിടുമ്പോഴോ അല്ലെങ്കിൽ ജനം പേരിടുമ്പോൾ തന്നെയോ അവരുടെ ഒരു പ്രത്യേക ഉദ്ദേശം, പ്രത്യേകിച്ച് വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് അതിനൊരു ഒരു ഉദ്ദേശം അതിന് തീർച്ചയായും ഉണ്ട്. നവോമി എന്നുള്ള വാക്കിന്റെ അർത്ഥം സന്തുഷ്ട എന്നുള്ളതാണ്. വളരെ സന്തോഷവതിയായ ഒരു വ്യക്തിയെ കുറിക്കുന്ന ഒരു പേരാണ് നവോമി എന്നുള്ളത്. അതുകൊണ്ട് ഈ എലിമലേക്കും നവോമിയും അവർ രണ്ട് മക്കളുമായി മോവാബ് ദേശത്തേക്ക് പോവുകയും അവിടെ ഈ രണ്ട് മക്കൾക്ക് രണ്ട് ഭാര്യമാരെ മോവാബ് ദേശത്ത് നിന്ന് ലഭിക്കുകയും അവരവിടെ കുടുംബജീവിതം ആരംഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തിന്റെ ശിക്ഷാവിധിയാണോ എന്നുള്ളത് നമുക്ക് തീർച്ചപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ അങ്ങനെ ഒരു വളരെ വലിയൊരു ദുരന്തം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. എലിമലേക്കും മഹ്ലോനും കില്യോനും അവിടെ വെച്ച് മരിക്കുകയാണ്. ഇവരെങ്ങനെയാണ് മരിച്ചതെന്നും നമുക്ക് നിശ്ചയമില്ല. എന്നാൽ പോലും ഈ 3 പുരുഷന്മാർ മരിക്കുകയും 3 സ്ത്രീകൾ മാത്രം അവശേഷിക്കുകയും ചെയ്യുന്നത് നമ്മളിവിടെ കാണുകയാണ്. ഇവിടെ 2 സ്ത്രീകളെ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഒരാളുടെ പേര് ഓർപ്പ എന്നാണ്, മറ്റേയാള് രൂത്ത് ആണ്. ഓർപ്പ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഫേംനെസ് എന്നുള്ളതാണ്, ഉറച്ചത് എന്നുള്ളൊരു ഒരു അർത്ഥം വരുന്നുണ്ട് ഓർപ്പ എന്നുള്ള വാക്കിന്. രൂത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഫ്രണ്ട് എന്നുള്ളതാണ്, സ്നേഹിതാണ്, ഫ്രണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് എന്നോ ഫ്രണ്ട് എന്നോ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറ്റും.
ആറും ഏഴും വാക്യങ്ങൾ. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തന്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. ഇങ്ങനെ അവൾ മരുമക്കളുമായി പാർത്തിരുന്ന സ്ഥലം വിട്ട് യഹൂദ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ യാത്രയായി. അപ്പോൾ അവര് മോവാബ് ദേശത്ത് ചെന്നു. നാട്ടിലെ ക്ഷാമം കാരണമാണ് അവർ മോവാബ് ദേശത്തേക്ക് പോകുന്നത്. എന്നാൽ മോവാബ് ദേശത്ത് ചെന്ന് അവിടെ താമസിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് തിരിച്ച് ബേത്ലഹേമിൽ അവിടെ വീണ്ടും അത് പഴയ സ്ഥിതിയിലേക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കി അവർ അവിടെ നിന്ന് മടങ്ങിക്കൊരുവാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. 8-9 വാക്യങ്ങൾ. എന്നാൽ നവോമി മരുമക്കൾ ഇരുവരോടും, നിങ്ങൾ താൻ താന്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ. മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദയ ചെയ്യുമാറാകട്ടെ. നിങ്ങൾ താൻ താന്റെ ഭർത്താവിന്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവരെ ചുംബിച്ചു. അവർ ഉച്ചത്തിൽ കരഞ്ഞു. ഇവിടെ നവോമി മടങ്ങിപ്പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു തുടക്കം നമ്മൾ കാണുന്നത് മരുമക്കളോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ പോലും, എന്നാൽ ഈ നവോമി തിരിച്ചറിയുന്നുണ്ട് ഈ സമയത്ത് ഈ രണ്ട് പെൺകുട്ടികൾക്കും അവരവരുടെ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇന്ന് അവർക്ക് ആവശ്യമായുള്ളത് ഒരു മാതൃവാത്സല്യമാകണം എന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ ആകണം. നവോമിയോടൊപ്പം അവര് ചെന്നാൽ അവർക്ക് ഒരു ജീവിതത്തിൽ ഒരു ഭാവി ഉണ്ടാകില്ല എന്നെല്ലാമുള്ള ചിന്ത ഭാരം ഒരുപക്ഷെങ്കിൽ ഈ നവോമിയുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടാകാം, മനസ്സിൽ വന്നുകൊണ്ടായിരിക്കാം. അവർ രണ്ട് മരുമക്കളെയും ഉപദേശിക്കുന്നുണ്ട്, നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഭവനത്തിലേക്ക്, അമ്മയുടെ ഭവനത്തിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകണം എന്ന് ആവശ്യപ്പെടുകയാണ്. അതിനോട് ചേർത്ത് ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്, മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോട് ദയ ചെയ്യുമാറാകട്ടെ. അപ്പോൾ മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ ദൈവം നിങ്ങളോട് ചെയ്യട്ടെ എന്നല്ല, അതിന്റെ ഇടയ്ക്ക് ഒരു വാക്ക് പ്രത്യേകമായിട്ട് ചേർക്കുന്നുണ്ട്, അത് ദയ എന്നുള്ള വാക്കാണ്, കൈൻഡ്നെസ്. അപ്പോൾ നിങ്ങൾ മരിച്ചവരോട്, മരിച്ചവർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവരുടെ അമ്മായിയപ്പനുണ്ട്, അവരുടെ ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ ഈ ആളുകളോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ ദൈവം നിങ്ങളോട് തന്റെ ദയ ചെയ്യുമാറാകട്ടെ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇവിടെ ഒരു യാത്ര പറച്ചിലിന്റെ ഏതാണ്ട് ഒരു വക്കിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അവിടെ നവോമി ഈ പെൺകുട്ടികളോട് പറയുകയാണ്, നിങ്ങൾ എന്നോട് വലിയ ദയയാണ് കാണിച്ചിട്ടുള്ളത്. മരിച്ചുപോയ വ്യക്തികളോട് നിങ്ങൾ വലിയ ദയയാണ് കാണിച്ചിട്ടുള്ളത്, അതുപോലെ ദൈവം തന്റെ ദയ നിങ്ങളോട് കാണിക്കുമാറാകട്ടെ എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ ദയ, കൈൻഡ്നെസ്, അതിനെക്കുറിച്ച് അതിന് കൊടുത്തിരിക്കുന്ന ഒരു പദം ഹെസദ് എന്നുള്ള പദമാണ്. ഒരു പക്ഷെങ്കിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കാം ഹെസദ് എന്നുള്ള പദം. അത് ദൈവത്തിന്റെ അപാരമായ ഒരു കരുണയാണ്, അപാരമായ ഒരു സ്നേഹമാണ്, ഒരു വലിയ സ്നേഹമാണ്. അത് മറ്റൊരു വ്യക്തിക്കും അങ്ങനെ കൊടുക്കാൻ വയ്യാത്തതായ അത്ര വലിയ ഒരു കരുണ, അത്ര വലിയ ഒരു ഒരു സ്നേഹം, കരുതൽ, അതെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പദമാണ് ഹെസദ് എന്നുള്ള വാക്ക്. അത് അൺകണ്ടീഷണൽ ലവാണ്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള വലിയ കരുണയും വലിയ സ്നേഹവുമാണ്. അപ്പോൾ അപ്രകാരമുള്ള സ്നേഹവും കരുതലും നിങ്ങൾ എന്നോട് കാണിച്ചു, അതുപോലെ ദൈവം തന്റെ ഹെസദ്, തന്റെ കരുണ, തന്റെ ദയ നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കാനായിട്ട് ശ്രമിക്കുന്ന നവോമിയെ നമ്മളിവിടെ കാണുകയാണ്. 10-13 വരെയുള്ള വാക്യങ്ങൾ. അവർ അവളോട്, ഞങ്ങളും നിന്നോടുകൂടെ നിന്റെ ജനത്തിന്റെ അടുക്കൽ പോരുന്നു എന്ന് പറഞ്ഞു. അതിന് നവോമി പറഞ്ഞത്, എന്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുകയും എന്തിന് എന്നോടുകൂടെ പോരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കാൻ ഇനി എന്റെ ഉദരത്തിൽ പുത്രന്മാരുണ്ടോ? എന്റെ മക്കളെ മടങ്ങിപ്പോയിക്കൊള്ളുകയും
ഒരു പുരുഷനെ ഭാര്യയായിപ്പാൻ എനിക്ക് പ്രായം കഴിഞ്ഞുപോയി. അല്ല, അങ്ങനെ ഒരു ആശ എനിക്കുണ്ടായിട്ട് ഈ രാത്രി തന്നെ ഒരു പുരുഷന് ഭാര്യയായി പുത്രന്മാരെ പ്രസവിച്ചാലും അവർക്ക് പ്രായമാകുവോളം നിങ്ങൾ അവർക്കായി കാത്തിരിക്കുമോ? നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ? അത് വേണ്ട. എന്റെ മക്കളെ, യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കിയാൽ നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു. തന്നോട് കൂടെ ഒരുങ്ങി വരുന്നതിന് ഒരുങ്ങി നിൽക്കുന്നതായ തന്റെ മരുമക്കളെ, എങ്ങനെയെങ്കിലും പിന്തിരിപ്പിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മായിയമ്മയെ നമ്മളിവിടെ കാണുകയാണ്. അവരെങ്ങനെയെങ്കിലും തിരിച്ച് പറഞ്ഞു കൊടുക്കണം. അതിന് പറയുന്ന ഒരു കാരണമാണ്, എനിക്ക് വേറെ മക്കളില്ല, അതുപോലെ ഇനി മക്കൾ ഉണ്ടായിട്ടൊക്കെ അവർക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നതായ അനുഭവത്തിലേക്കൊന്നും പോകാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ മടങ്ങിപ്പോകണം, കാരണം യഹോവയുടെ കൈ എന്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇത് ദൈവത്തിന്റെ ശിക്ഷാവിധിയാണ്. ദൈവത്തിന്റെ വലിയ ശിക്ഷ ഞാൻ അനുഭവിക്കുമ്പോൾ അതിൽ നിങ്ങൾ കൂടെ പങ്കാളികളായി തീരരുത്, നിങ്ങൾക്കും അപ്രകാരം ഒരു പ്രയാസം ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് നവോമി എങ്ങനെയെങ്കിലും ഇവരെ പറഞ്ഞു വിടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഈ വ്യക്തിയുടെ, നവോമി എന്ന ഈ വ്യക്തിയുടെ വലിയ കരുതൽ നമ്മളിവിടെ കാണുന്നുണ്ട്. ഈ സ്ത്രീ ഈ വ്യക്തികളെ കുറിച്ച്, ഈ മരുമക്കളെ കുറിച്ച് വളരെ കരുതൽ ഉണ്ടായിരുന്ന സ്ത്രീ ആയിരുന്നതുകൊണ്ട് അവർക്ക് ഇനിയും എങ്ങനെയെങ്കിലും ഒരു ഭാവി ഉണ്ടാകണം. തന്നോട് കൂടെ വന്നാൽ അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുകയില്ല എന്നുള്ള അവളുടെ ഒരു ചിന്ത കാരണമാണ് ഈ അമ്മായിയമ്മ ഈ മരുമക്കളെ എപ്രകാരമെങ്കിലും പറഞ്ഞു വിടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരെങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞയക്കുവാനുള്ള പല കാരണങ്ങൾ അവരുടെ മുൻപാകെ നിരത്തുകയാണ്. 14-ാമത്തെ വാക്യം, അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റിനു. ഇവിടെയാണ് ഒരു വ്യത്യാസം നമ്മൾ കാണുന്നത്. ഇവിടെ രണ്ടുപേരോടും ഒരേ കാര്യമാണ് നവോമി ആവശ്യപ്പെടുന്നത്, നിങ്ങൾ രണ്ടുപേരും മടങ്ങിപ്പോയിക്കൊള്ളുക. അവർ രണ്ടുപേരും മടങ്ങിപ്പോയാൽ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു പക്ഷെങ്കിൽ പുതിയ വേറെ ഭർത്താക്കന്മാരെ കിട്ടുകയോ പുതിയൊരു ജീവൻ, ഒരു ജീവിതം അവർക്ക് ലഭിക്കുകയോ എല്ലാം സാധ്യമായി തീരും. അങ്ങനെയുള്ള ഉപദേശങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഇവർ രണ്ടുപേരും തങ്ങളുടെ അമ്മായിയമ്മയോടുകൂടെ യാത്ര തിരിക്കാനായിട്ട് ആഗ്രഹിച്ചതായ ആളുകളാണ്. എന്നാൽ ഇവിടെ ഇതെല്ലാം കേൾക്കുമ്പോൾ ഇവിടെ ഓർപ്പയും അതുപോലെ തന്നെ രൂത്തും അവർ രണ്ടുപേരും എടുക്കുന്നതായ തീരുമാനങ്ങൾ വ്യത്യസ്തമായ തീരുമാനങ്ങളാണ്. ഇതെല്ലാം കേട്ട് ഓർപ്പ അവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ്. എന്നാൽ രൂത്ത് നവോമിയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നത് നമ്മൾ കാണുന്നു. 15-ാമത്തെ വാക്യങ്ങൾ, അപ്പോൾ അവൾ, നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിനെ രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടു പിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. തന്നോടുകൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. ഇവിടെ ഒരു സ്ത്രീക്ക് തന്റെ മരുമകളായ രൂത്തിൽ എപ്രകാരം ഒരു സ്വാധീനം ചെലുത്താൻ സാധിച്ചു എന്നതിന്റെ വലിയ ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ഓർപ്പ മടങ്ങി പോകുമ്പോഴും രൂത്ത് നവോമിയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നത് നമ്മൾ കാണുകയാണ്. ഈ നവോമി പറയുകയാണ്, നിന്റെ സഹോദരി, അവൾ തന്റെ ജനത്തോടും തന്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ രൂത്ത് പറയുന്നുണ്ട്,
ഇവിടെ രൂത്തിന്റെ ഒരു വിശ്വാസ പ്രഖ്യാപനവും രൂത്തിന്റെ വലിയ ആഴമേറിയ സ്നേഹബന്ധത്തിന്റെ ഉദാഹരണവും ഒക്കെ കാണുന്ന ഒരു ഭാഗമാണ്. യഹോവയെ ദൈവമായി അംഗീകരിക്കുന്ന ഒരു ഭാഗം കൂടെയാണ്. ഇവിടെ രൂത്ത് പറയുകയാണ്, നിന്നെ വിട്ടുപിരിയുവാനും നിന്നോടുകൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത്. അപ്പോൾ നിന്നോടുകൂടെ വരാതിരിക്കാൻ ഒരിക്കലും എന്നോട് നീ ആവശ്യപ്പെടരുത്. എന്താ, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. അതുകൊണ്ട് നീ പറഞ്ഞു തന്നതായ ഈ ദൈവം, നിന്റെ ജനം അവരാണ് എന്റെയും ജനം, ആ ദൈവമാണ് എന്റെയും ദൈവം എന്നുള്ള വലിയ ഒരു വിശ്വാസ പ്രഖ്യാപനം ഈ രൂത്ത് നടത്തുന്നത് നമ്മളിവിടെ കാണുകയാണ്. എന്നാൽ ഓർപ്പയെ കുറിച്ച് പറയുന്നത്, ഓർപ്പ മടങ്ങിപ്പോകുന്നത് തന്റെ ജനത്തിന്റെ അടുക്കിലേക്കും തന്റെ ദേവന്റെ അടുക്കിലേക്കും മടങ്ങിപ്പോകുന്ന സ്ഥാനത്ത് രൂത്ത് ഈ നവോമിയുടെ ജനത്തിന്റെ അടുക്കിലേക്കും നവോമി പറഞ്ഞു കൊടുത്തതായ ദൈവത്തിന്റെ അടുക്കിലേക്കും ഈ രൂത്തും പോകുന്നതിന് ശ്രമിക്കുന്നത് നമ്മളിവിടെ കാണുകയാണ്. അതിനുശേഷം രൂത്ത് പറയുന്ന ഒരു കാര്യമാണ് നവോമിയെ കൂടുതൽ ശക്തമായി അപ്രകാരം രൂത്തിനെ കൂട്ടിക്കൊണ്ടു പോകുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. 17-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് മരണത്താലല്ലാതെ എന്നെ നിന്നിൽ നിന്ന് വേർപിരിക്കുവാനായിട്ട് കഴിയുകയില്ല. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. അത്ര ഒരു ഉറച്ച തീരുമാനമെടുക്കുന്ന രൂത്തിനെയാണ് നമ്മൾ കാണുന്നത്. നീ എവിടെയാണോ മരിച്ച് അടക്കപ്പെടുന്നത്, അവിടെ തന്നെ മരിച്ച് അടക്കപ്പെടുന്നതിന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മരണത്താലല്ലാതെ നമ്മെ തമ്മിൽ വേർപിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറയുക. ഇവിടെ ഏറ്റവും വലിയ ഒരു മാതൃ പുത്രി ബന്ധം നമ്മളിവിടെ കാണുകയാണ്. അമ്മായിയമ്മ മരുമകൾ എന്ന ബന്ധത്തെക്കാൾ ഉപരിയായ ആഴമേറിയ ഒരു സ്നേഹബന്ധം ഇവർ തമ്മിൽ നമ്മൾ കാണുകയാണ്. അവൾ പറയുകയാണ്, മരണത്താലല്ലാതെ ഒരു കാരണവശാലും നിന്നിൽ നിന്ന് വേർപിരിക്കുവാനായിട്ട് സാധ്യമായിത്തീരുകയില്ല. അത്ര ഉറച്ച ഒരു തീരുമാനമെടുക്കുകയും അത്ര ഉറപ്പോടുകൂടി അവൾ പറയുകയും ചെയ്യുമ്പോഴാണ് നവോമി പറയുന്നത്, നീ എന്നോട് കൂടെ പോരുക എന്ന് പറയുന്നത്. ഇത്രയും നേരവും നമ്മൾ കാണുന്ന നവോമിയിൽ നിന്ന് വ്യത്യസ്തയായ ഒരു നവോമിയാണ് നമ്മൾ കാണുന്നത്. ഇത്രയും നേരം നമ്മൾ കാണുന്നത് നവോമി ഇവരെ നിർബന്ധിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും മടങ്ങിപ്പോകണം, നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണം, നിങ്ങൾ എങ്ങനെയെങ്കിലും മടങ്ങിപ്പോയി നിങ്ങളുടെ ഭാവി ഏറ്റവും സംരക്ഷിക്കുന്ന രീതിയിലേക്ക് പോവുക എന്ന് പറയുന്നിടത്ത് നിന്ന് നവോമി അവളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഉറക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് നമ്മളിവിടെ കാണുകയാണ്. 19 മുതലുള്ള വാക്യങ്ങൾ, അങ്ങനെ അവർ രണ്ടുപേരും ബേത്ലഹേം വരെ നടന്നു. അവർ ബേത്ലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. ഇവൾ നവോമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു. അവൾ അവരോട് പറഞ്ഞത്, നവോമി എന്നല്ല മാറാ എന്ന് തന്നെ വിളിപ്പിയു, സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തനെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത്? ഇങ്ങനെ നവോമി മോവാബ് ദേശത്ത് നിന്ന് കൂടെ പോകുന്ന മരുമകൾ രൂത്ത് എന്ന മോവാബിയ സ്ത്രീയുമായി മടങ്ങി വന്നു. അവർ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ ബേത്ലഹേമിൽ എത്തി. ഈ രണ്ടുപേരും കൂടെ, നവോമിയും രൂത്തും കൂടെ ബേത്ലഹേമിലേക്ക് നടക്കുകയാണ്. ബേത്ലഹേമിൽ എത്തുമ്പോൾ അവിടെ സ്ത്രീജനം അവർ നവോമിയെ കണ്ടപ്പോൾ വളരെയേറെ ഒരു ആശ്ചര്യത്തോടുകൂടി ഇത് നവോമി അല്ലയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നവോമി പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ നവോമി എന്ന് ഇനി വിളിക്കരുത്, നിങ്ങൾ എന്നെ വിളിക്കേണ്ടത് മാറാ എന്നാണ്. അപ്പോൾ നവോമി എന്ന വാക്കിന്റെ ഒരു ഏകദേശം ഒരു ഓപ്പോസിറ്റ് വാക്കായിട്ടാണ് നമ്മൾ മാറാ എന്നുള്ള വാക്കിനെ നമ്മൾ കാണുന്നത്. നവോമി എന്നുള്ള വാക്ക് നമ്മൾ പറഞ്ഞല്ലോ, അത് ഏറ്റവും സന്തുഷ്ടയായ ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്, ഏറ്റവും സന്തോഷവതിയായ ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ മാറാ എന്നുള്ള വാക്കിന്റെ അർത്ഥം കയ്പ് എന്നാണ്, ബിറ്റർനെസ്, കയ്പ്. എന്നാൽ നവോമി എന്നുള്ള അവസ്ഥയിൽ നിന്ന് താൻ മാറാ എന്ന അവസ്ഥയിലേക്ക് വന്നു എന്നാണ്
ഈ നവോമി തന്നെ കുറിച്ച് തന്നെ പറയുന്നത്. ഈ ബേത്ലഹേമിൽ നിന്ന് ഈ വ്യക്തികൾ പോകുമ്പോൾ അതിനെ കുറിച്ച് നവോമിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, ഞാൻ ഇവിടെ നിന്ന് നിറഞ്ഞവളായി ഞാൻ മോവാബിലേക്ക് പോയി, എന്നാൽ മോവാബിൽ നിന്ന് ഞാൻ മടങ്ങി വരുമ്പോൾ ഞാൻ ഒഴിഞ്ഞവളായി മടങ്ങി വന്നു എന്ന് പറയുക. അപ്പോൾ സർവശക്തൻ എനിക്ക് വിരോധമായി നിന്നതുകൊണ്ട് എന്നെ ഇനി നിങ്ങൾ നവോമി എന്ന് വിളിക്കരുത്, നിങ്ങൾ എന്നെ മാറാ എന്ന് വിളിക്കണം എന്ന് പറയുക. ഇനി ഈ രൂത്തിനോട് ചേർന്ന് ബേത്ലഹേമിലേക്ക് ഈ സ്ത്രീ പ്രവേശിക്കുക. അപ്പോൾ ഇവിടെ നവോമിയുടെ ഒരു തിരിച്ചറിവാണ്, ഒരു ബോധ്യമാണ്, യഹോവയുടെ ഒരു ശിക്ഷാവിധി തന്റെ മേൽ ഉണ്ടായി എന്നുള്ളത് ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു ഒരു ബോധ്യം അവൾക്ക് ഉണ്ടാകുകയാണ്. എന്നാൽ ഈ നവോമിയിൽ കാണുന്ന വലിയൊരു പ്രത്യേകത, ആ സ്ത്രീ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മരുമക്കളോടും തന്റെ ദൈവത്തെ കുറിച്ച് പറഞ്ഞു എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിലും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന നവോമി എന്ന സ്ത്രീയെ നമ്മൾ ഈ ഭാഗത്ത് കാണുകയാണ്. അപ്പോൾ നമ്മോടുള്ള ഒരു ചോദ്യമുണ്ട്, ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മൾ എപ്രകാരമുള്ള തീരുമാനങ്ങളായിരിക്കും കൈക്കൊള്ളുക, അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നമ്മുടെ പ്രതികരണം, നമ്മുടെ റെസ്പോൺസ് എപ്രകാരമായിരിക്കും എന്ന് നാം ഒന്ന് തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ ഒന്നാമത്തെ അധ്യായത്തെ ഒന്ന് ചുരുക്കമായി പറഞ്ഞാൽ, അത് ചില ഡിസിഷൻസ് എടുക്കുന്നതായ ഒരു അധ്യായമാണ്. പലതരത്തിലുള്ള ഡിസിഷൻസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന ഒരു അധ്യായമാണ്. ഒന്നാമത് എലീമലേക്ക് എടുക്കുന്ന ഒരു ഡിസിഷനാണ്. എലീമലേക്ക് എടുക്കുന്ന ഡിസിഷൻ ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോകുന്നതിനുള്ള ഒരു ഡിസിഷനാണ്. അപ്പോൾ ബേത്ലഹേം, അപ്പത്തിന്റെ വീടായ ബേത്ലഹേമിൽ നിന്ന് ഇസ്രായേലിയർ വേർതിരുന്നതായ മോവാബ് എന്ന ദേശത്തേക്ക് പോകുന്നതിന് എലീമലേക്ക് എടുക്കുന്നതായ ഒരു ഒരു തീരുമാനമാണ്. അപ്പോൾ ആ ഒരു തീരുമാനത്തിൽ പലതരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. എലീമലക്കിന്റെ ഉൾപ്പെടെയുള്ള ജീവിതം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ പല തീരുമാനങ്ങളും വലിയ അപകടത്തിലേക്ക് കൊണ്ട് ചാടിക്കുന്നത് പല അവസരങ്ങളിലും നാം മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ എലീമലക്ക് അദ്ദേഹത്തിന് പേരിന്റെ അർത്ഥം നമ്മൾ വായിച്ചു, ഗോഡ് ഈസ് കിങ് എന്നുള്ളതാണ്. എന്നാൽ എപ്പോഴെങ്കിലും എലീമലക്ക് ദൈവത്തോട് എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചോ എന്നുള്ളത് നമ്മളൊന്നും വായിക്കുന്നില്ല. മറിച്ച് എലീമലക്കിന്റെ ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്കുള്ള യാത്ര അത് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള യാത്രയായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ എലീമലക്ക് എടുക്കുന്ന ഒരു ഡിസിഷൻ ദൈവത്തെ കൂടാതെ എടുക്കുന്ന ഒരു ഡിസിഷനായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിന്റെ വലിയ വില എലീമലക്ക് കൊടുക്കേണ്ടിയും വരുന്നു. അപ്പോൾ എലീമലക്ക് എടുക്കുന്ന തീരുമാനം അത് ദൈവത്തിന്റെ ശിക്ഷാവിധി കൊണ്ട് സംഭവിച്ചാണോ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് നമ്മൾ ആരുമല്ല. എന്നാൽ പോലും ആ തീരുമാനം പിഴയ്ക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി സ്വന്തം ഇഷ്ടപ്രകാരത്തിൽ ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് യാത്രയാകുന്ന എലീമലക്ക് വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12 അധ്യായത്തിൽ വാഗ്ദത്ത നാട്ടിലേക്ക് പോകുന്നതിന് വിളിക്കപ്പെട്ട അബ്രഹാം മിസ്രയീമിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. 12 10-20 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ഒരു പ്രോമിസ്ഡ് ലാൻഡിലേക്ക് വിളിക്കപ്പെട്ടതായ അബ്രഹാം അവിടെ നിന്ന് പോകുന്നത് ഈജിപ്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ വളരെയേറെ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന അബ്രഹാമിനെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ പല കള്ളങ്ങൾ, സാറായിയെ കുറിച്ച് പല കള്ളങ്ങൾ പറയേണ്ടി വരുന്നതായ അബ്രഹാമിനെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. സദൃശ വാക്യങ്ങൾ 14:12 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണ വഴികൾ അത്രേ. അതുകൊണ്ട് എലീമലക്കിന്റെ ഒരു ഡിസിഷൻ അത് പലപ്പോഴും പാൾപോയ ഒരു ഡിസിഷനായി നമ്മളിവിടെ കാണുകയാണ്. എന്നാൽ എലീമലക്കിനെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനെ ഡെഫിനറ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു ഉത്തരം പറയാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. ഒരു ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ ഭക്ഷണം കിട്ടുന്ന സ്ഥലത്തേക്ക് പോയ എലീമലക്കിനെ എങ്ങനെ കുറ്റം പറയും എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തോട് എന്തെങ്കിലും
അഭിപ്രായം ചോദിക്കാതെ ദൈവത്തിന്റെ തീരുമാനം മനസ്സിലാക്കാതെ എലീമേലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരമാണ് സ്വന്തം താല്പര്യപ്രകാരമാണ് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് പോയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് അവിടെ ഒരു പിഴവ് സംഭവിച്ചിരിക്കുന്നത്. എവിടെ ദുരിതങ്ങൾ വരുന്നു അവിടെ പശ്ചാത്താപമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ആ പശ്ചാത്താപം ഉണ്ടാകാതെ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടി ഒളിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഏറ്റവും മെച്ചപ്പെട്ടത് എന്ന് തങ്ങൾ കരുതി പോകുന്നിടത്താണ് വലിയൊരു പരാജയം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ഒരു ഡിസിഷൻ നമ്മൾ കാണുന്നത് നവോമിയുടെ ഒരു ഡിസിഷനാണ്, ബേത്ലഹേമിലേക്കുള്ള മടങ്ങിവരവ്. ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോകാനുള്ള തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായി മോവാബിൽ നിന്ന് തിരിച്ച് ബേത്ലഹേമിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഈ നവോമി ആഗ്രഹിക്കുകയാണ്. സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം ജനത്തിന്റെ അടുക്കിലേക്ക്, യഹോവയെ ആരാധിക്കുന്ന ജനത്തിന്റെ മധ്യത്തിലേക്ക് ഈ നവോമിയുടെ ഒരു മടങ്ങിവരവ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നവോമിയുടെ ഈ മടങ്ങിവരവ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു യാത്രയുടെ ഒരു യൂറ്റേണാണ്. നമുക്ക് എപ്പോഴും ഒരു യൂറ്റേണിനുള്ള അവസരം ദൈവം ഒരുക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. ഇപ്പൊ നമ്മുടെ യാത്രകളിൽ പലപ്പോഴും നമ്മൾ GPS ഉപയോഗിച്ചൊക്കെ യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലും വഴി തെറ്റിയെങ്കിൽ പലപ്പോഴും പറയാറുണ്ട് മേക്ക് യൂറ്റേൺ, നിങ്ങളൊന്ന് മടങ്ങി വരിക, തിരിച്ചു വരിക, പോയ വഴി തന്നെ ചിലപ്പോൾ അത് തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മടങ്ങി വരവിന് നവോമി തയ്യാറെടുക്കുകയാണ്. അവൾ ഒരു യൂറ്റേൺ എടുക്കുകയാണ്, മോവാബിൽ നിന്ന് മടങ്ങി ബേത്ലഹേമിലേക്ക് വരികയാണ്. അടുത്ത ഡിസിഷൻസ് വരുന്നത് ഓർപ്പയുടെയും രൂത്തിന്റെയും ഡിസിഷൻസ് ആണ്. അവർ രണ്ടുപേരും വ്യത്യസ്തമായ തീരുമാനങ്ങളാണ് കൈക്കൊള്ളുന്നത്. ഓർപ്പ മോവാബിലേക്ക് തന്നെ തന്റെ ജനത്തിന്റെ അടുക്കിലേക്ക്, താൻ ആരാധിക്കുന്നതായ മോവാബിൽ ആരാധിക്കുന്ന ദേവന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ രൂത്ത് നവോമിയോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് തീരുമാനിക്കും. ബേത്ലഹേമിലേക്ക് പോകുവാനായിട്ട് രൂത്ത് തീരുമാനിക്കുകയാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 13 അധ്യായത്തിൽ ലോത്തും അബ്രഹാമും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. അവിടെ പറയുന്ന ലോത്ത് യോർദാൻ അരികെ നല്ല വെള്ളമുള്ള നല്ല ഫലഭൂയിഷ്ഠമായ സ്ഥലം ലോത്ത് തിരഞ്ഞെടുക്കുകയാണ്. ലോത്തിന്റെ നോട്ടത്തിൽ അതായിരുന്നു ഏറ്റവും നല്ലതായിട്ട് ലോത്തിന് തോന്നിയത്. അതുകൊണ്ട് ലോത്ത് അത് തിരഞ്ഞെടുക്കുന്നുണ്ട്. അല്ല, അത് തിരഞ്ഞെടുത്ത് ബാക്കിയുള്ളതാണ് അബ്രഹാമിന് ലഭിക്കുന്നത്. അബ്രഹാം അന്നേരത്തെ ഒരു നോട്ടത്തിൽ അതത്ര നല്ലതായിട്ടൊന്നും മനുഷ്യന്റെ കാഴ്ചയിൽ കാണുന്നില്ലെങ്കിൽ പോലും അബ്രഹാം ദൈവത്തോടൊപ്പം യാത്ര ചെയ്തുകൊണ്ട് ആ തീരുമാനം ഏറ്റവും നല്ല തീരുമാനമായി അബ്രഹാമിന് ഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഈ ഓർപ്പയെക്കുറിച്ച് നമുക്ക് പിന്നൊന്നും അറിയില്ല. എന്താണ് ഈ ഓർപ്പയ്ക്ക് സംഭവിച്ചതെന്ന് നമ്മൾ അറിയുന്നില്ല. എന്നാൽ രൂത്ത് ഈ ഒരു തീരുമാനമെടുത്തതിലൂടെ രൂത്തിന് വലിയ ഒരു പദവി ലഭിക്കുന്നുണ്ട്. ഈ രൂത്ത് ദാവീദിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആകുന്നു. ദാവീദിന്റെ പിതാവ് ഇശായി, ഇശായിയുടെ പിതാവ് ഒബേദ്, ഒബേദിന്റെ മാതാവാണ് രൂത്ത്. അങ്ങനെ ഒരു ശ്രേഷ്ഠകരമായ ഒരു പദവി രൂത്തിന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ യേശു കർത്താവ് ആ ഒരു വംശാവലിയിൽ ജനിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ എടുക്കുന്നതായ തീരുമാനങ്ങൾ അത് പലപ്പോഴും നമ്മളുടെ മുൻപോട്ടുള്ള ഭാവിയെ നിർണ്ണയിക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടെയാണത്. അപ്പോൾ ദൈവത്തെ കൂടെ നിർത്തി ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ടുള്ള രൂത്തിന്റെ ഒരു തീരുമാനം അത് അവളുടെ മുൻപോട്ടുള്ള ഭാവിയെയും അവളുടെ ജീവിതത്തെ തന്നെയും ഏറ്റവും സന്തുഷ്ടകരമായ സന്തോഷകരമായ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് നമ്മൾ കാണുന്നു. നവോമിയോടൊപ്പം യാത്ര ചെയ്യുവാൻ, സഹനങ്ങൾ സ്വീകരിക്കുവാൻ അവൾ എടുത്തതായ തീരുമാനങ്ങൾ അത് ദൈവത്തോടൊപ്പമുള്ള ഒരു യാത്രയായി തീരുകയാണ്. ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ ഏറ്റവും അർത്ഥവത്തായ തീരുമാനങ്ങളായി മാറുകയാണ്. ഒരുപക്ഷെങ്കിൽ ലോകപ്രകാരം നോക്കിയാൽ ഇത് വളരെ മൗഢ്യമായ ഒരു തീരുമാനമായി തോന്നാമെങ്കിൽ പോലും, അമ്മായിമ്മയോടൊപ്പം മടങ്ങിപ്പോകുവാൻ അവൾ തീരുമാനിക്കുന്ന തീരുമാനം അപ്രകാരമായി തോന്നാമെങ്കിൽ പോലും
ദൈവത്തിന്റെ മുമ്പിൽ അത് ശ്രേഷ്ഠകരമായ ഒരു അനുഭവമായി തീരുക. എപ്പോഴും നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ജനം ദൈവത്തെ തള്ളിക്കളയുന്ന സമയങ്ങളിലും ദൈവം ജനത്തെ തള്ളിക്കളയുന്നില്ല എന്നുള്ള പ്രത്യേകതകളെല്ലാം ഈ ഭാഗം നമ്മെ പരച്ച് കാണിക്കുന്നു. ഇതിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം അടുത്ത ഒരു അധ്യായത്തിന്റെ തുടക്കത്തിലേക്ക് പ്രവേശിപ്പാൻ നമ്മെ സഹായിക്കുന്ന രീതിയിലാണ് ഒന്നാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത്. അവർ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ ബേത്ലഹേമിൽ എത്തി എന്ന് പറഞ്ഞ് ഒന്നാമത്തെ അധ്യായം അവസാനിപ്പിക്കുക. അപ്പോൾ ഈ ഒന്നാമത്തെ അധ്യായം പല കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ യാത്ര ആരോടൊപ്പമാണ്, ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ നമുക്ക് സാധ്യമാക്കി തരട്ടെ. നവോമിയുടെ ഒരു ഒരു ഇൻഫ്ലുവൻസ് അത് വളരെ ക്ലിയറായി രൂത്തിൽ നമ്മൾ കാണുന്നു. രൂത്ത് പറയുകയാണ്, നീ പറഞ്ഞു തന്നിട്ടുള്ള ദൈവം ആ ദൈവം എൻ്റെയും ദൈവമായിരിക്കും. ആ ഒരു തീരുമാനത്തിൽ ഉറച്ച് നവോമിയോടൊപ്പം മോവാബിൽ നിന്ന് ബേത്ലഹേമിലേക്ക് മടങ്ങുന്നതായ രൂത്ത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത അനുഭവങ്ങളിൽ ഒരുപക്ഷെങ്കിൽ നമുക്ക് മോവാബിൽ നിന്ന് ബേത്ലഹേമിലേക്ക് ഒരു മടങ്ങി വരവ് ആവശ്യമായിട്ടുണ്ട്. ഒരു യൂറ്റേൺ പലപ്പോഴും ആവശ്യമായിട്ട് വന്നേക്കാം. പ്രകാരം ദൈവത്തോട് നമ്മുടെ യാത്ര പുനരാരംഭിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.